പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിലെ പുലി പ്രചാരണം വ്യാജമെന്ന് റിപ്പോർട്ട്. നിജസ്ഥിതി കണ്ടെത്താൻ അന്വേഷണം പ്രഖ്യാപിച്ച വനം വകുപ്പ്. സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന അഭ്യൂഹങ്ങൾ വനം വകുപ്പിനെയും വെട്ടിലാക്കി. ഉടനീളം നിക്ഷേപ തട്ടിപ്പ്. സംഘത്തിലെ ഒരാൾ പിടിയിൽ. പിടിയിലായത് പാലക്കാട് മരുതാ സ്വദേശി ഹരിദാസ്. എംഎൽഎക്കെതിരായ പീഡന കേസ്. കുറ്റം തെളിഞ്ഞാൽ പുറത്താക്കുമെന്ന് കെ സുധാകരൻ. ഇലന്തൂർ ഇരട്ട നരബലി കേസ്. പ്രതികൾക്കായി ഹാജരാകുന്നത് അഡ്വക്കേറ്റ് ആളൂർ. സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിയണം. നരഭോജികൾ എന്ന ആക്ഷേപം ഉന്നയിക്കരുതെന്നും ആളൂർ. ഫിറ്റ്നസ് ഇല്ലാതെ സംസ്ഥാനത്ത് ടൂറിസ്റ്റ് ബസ്സുകൾ. 12 ബസ്സുകളുടെ ഫിറ്റ്നസ് ലൈസൻസ് റദ്ദാക്കി. കെഎസ്ആർടിസി ബസ്സും നിയമം ലംഘിക്കുന്നു. ഇതോടെ ജില്ലാ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. നമസ്കാരം. ജില്ലാ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂന്നാറിലെ പുലി പ്രചാരണം വ്യാജമെന്ന് റിപ്പോർട്ട്. നിജസ്ഥിതി കണ്ടെത്താൻ അന്വേഷണം പ്രഖ്യാപിച്ചു വനം വകുപ്പ്. സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന അഭ്യൂഹങ്ങൾ വനം വകുപ്പിനെയും വെട്ടിലാക്കി. കേരളത്തിലുടനീളം നിക്ഷേപ തട്ടിപ്പ്. സംഘത്തിലെ ഒരാൾ പിടിയിൽ. പിടിയിലായത് പാലക്കാട് മരുതാ സ്വദേശി ഹരിദാസ്. തൃശൂർ സ്വദേശിയിൽ നിന്നും വെട്ടിച്ചത് 60 ലക്ഷം രൂപ. എംഎൽഎക്കെതിരായ പീഡന കേസ്. കുറ്റം തെളിഞ്ഞാൽ പുറത്താക്കുമെന്ന് കെ സുധാകരൻ. എൽദോസ് കുന്നപ്പിള്ളിയോട് വിശദീകരണം തേടി കെപിസിസി. ഇലന്തൂർ ഇരട്ട നരബലി കേസ്. പ്രതികൾക്കായി ഹാജരാകുന്നത് അഡ്വക്കേറ്റ് ആളൂർ. സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിയണം. നരഭോജികൾ എന്ന ആക്ഷേപം ഉന്നയിക്കരുതെന്നും ആളൂർ. ഫിറ്റ്നസ് ഇല്ലാതെ സംസ്ഥാനത്ത് ടൂറിസ്റ്റ് ബസ്സുകൾ. 12 ബസ്സുകളുടെ ഫിറ്റ്നസ് ലൈസൻസ് റദ്ദാക്കി. കെഎസ്ആർടിസി ബസ്സും നിയമം ലംഘിക്കുന്നു. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം പള്ളിവാസൽ എസ്റ്റേറ്റിനു സമീപം കണ്ട പുലി പ്രചാരണം വ്യാജമെന്ന് റിപ്പോർട്ട്. സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന അഭ്യൂഹങ്ങൾ വനം വകുപ്പിനെയും വെട്ടിലാക്കുകയാണ്. നിജസ്ഥിതി കണ്ടെത്താൻ അന്വേഷണം പ്രഖ്യാപിച്ച് വനം വകുപ്പ്. പള്ളിവാസൽ എസ്റ്റേറ്റിന് സമീപം രണ്ടാമൈലിലെ തേയിലക്കാട്ടിന് സമീപം പുലി ഇരിക്കുന്നുവെന്ന് പ്രചരിച്ച ചിത്രത്തിലെ സ്ഥലം നല്ല തണ്ണിയാണെന്നുള്ള രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വാർത്ത പരന്നത് പുലി സാന്നിധ്യത്തെക്കുറിച്ചുള്ള വാർത്തകളെ ആശയക്കുഴപ്പത്തിലാക്കി. കഴിഞ്ഞ ദിവസം കന്നിമലയിൽ സ്കൂളിന് സമീപം പുലിയെ കണ്ടതായി വാർത്തകൾ പരന്നെങ്കിലും സ്ഥിരീകരിക്കാനായില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്ന അഭ്യൂഹങ്ങൾ വനം വകുപ്പിനെ വെട്ടിലാക്കുകയാണ്.
രണ്ടു ദിവസം മുമ്പ് പോതമേടിന് സമീപം പുലിയെ കണ്ടതായുള്ള വാർത്തകൾ വന്നിരുന്നു. പള്ളിവാസൽ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ വീടുകൾക്ക് സമീപം പുലി എത്തിയതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. വനം വകുപ്പ് അന്വേഷണം നടത്തിയെങ്കിലും പുലി സാന്നിധ്യം സ്ഥിരീകരിക്കാനായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച നയമക്കാട് എസ്റ്റേറ്റിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയതിനെ തുടർന്നാണ് ഓരോ ദിവസവും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പുലിയെ കണ്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. പുലിയെ കണ്ടതായി പ്രചരിക്കുന്ന എല്ലാ വാർത്തകളും വിശ്വസനീയമല്ലെന്നും പുലി സാന്നിധ്യമുള്ള മേഖലകൾ വനം വകുപ്പ് നിരീക്ഷിച്ചു വരികയാണെന്നുമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കേരളത്തിലുടനീളം നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികളിൽ ഒരാൾ അറസ്റ്റിൽ. തൃശൂർ സ്വദേശിയിൽ നിന്നും 60 ലക്ഷം രൂപ തട്ടിച്ച കേസിൽ പാലക്കാട് മരുത റോഡ് സ്വദേശി ഹരിദാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കച്ചവട സ്ഥാപനത്തിൽ നിക്ഷേപിച്ചാൽ ലാഭം നൽകാമെന്ന് പ്രലോഭിച്ചാണ് പ്രതി പണം തട്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. യുടിഎസ് ട്രേഡിംഗ് കമ്പനിയിൽ നിക്ഷേപം നടത്തിയാൽ വൻതുക ലാഭമായി നൽകാമെന്ന് പറഞ്ഞ് പറയന്നൂർ സ്വദേശിയിൽ നിന്ന് 60 ലക്ഷം രൂപ തട്ടിച്ചെന്നാണ് കേസ്. ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരിച്ചു കൊടുക്കാതെ ചതിയും വഞ്ചനയും നടത്തിയതായി കുന്നംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. കേസിലെ രണ്ടാം പ്രതിയായ പാലക്കാട് മരുത റോഡ് സ്വദേശി ഹരിദാസ് ആണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. കോയമ്പത്തൂർ പീളയമേട് സ്വദേശി രമേശാണ് ഒന്നാം പ്രതി. ഇയാൾ ഒളിവിലാണ്. സമാന രീതിയിൽ 1400 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന് രമേശിന്റെ പേരിൽ തമിഴ്നാട്ടിൽ 140 കേസുകളുണ്ട്. കേരളത്തിൽ 40 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TC സിനോജിന്റെ മേൽനോട്ടത്തിൽ കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പാലക്കാട് നിന്ന് രണ്ടാം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘത്തിൽ കുന്നംകുളം SI ഷക്കീർ അഹമ്മദ്, ASI പ്രേംജിത്ത് തുടങ്ങിയവരും ഉൾപ്പെടുന്നു. മൂന്നാർ ഉടുമൽപ്പെട്ട അന്തർ സംസ്ഥാന പാതയിലെ ഇരവിക്കുളം ദേശീയോദ്യാനത്തിന് സമീപത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാർക്ക് സന്ദർശിക്കുവാൻ എത്തുന്ന സഞ്ചാരികളുടെ വാഹനം അലക്ഷ്യമായി പാതയോരങ്ങളിൽ നിർത്തിയിടുന്നത് പതിവായതോടെ ഇവിടങ്ങളിൽ വാഹന കുരുക്ക് നിത്യസംഭവമാണ്. പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കി. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളിൽ ഏറെയും ഇരവിക്കുളം ദേശീയോദ്യാനം സന്ദർശിക്കാതെ മടങ്ങാറില്ല. ഇവിടങ്ങളിലെത്തുന്ന സന്ദർശകരുടെ വാഹനങ്ങൾ കൂടുതലും പാതയോരങ്ങളിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്യുകയാണ് പതിവ്. പാർക്കിന് സമീപത്ത് വനം വകുപ്പ് വാഹനങ്ങൾ നിർത്തുന്നതിന് സൌകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും അവിടങ്ങളിൽ കുറച്ചു വാഹനങ്ങൾ നിർത്താൻ മാത്രമാണ് കഴിയുകയുള്ളൂ. ബാക്കിയുള്ള ബസ് പോലുള്ള വലിയ വാഹനങ്ങൾ പാതയോരങ്ങളിൽ നിർത്തിയിട്ടാണ് സഞ്ചാരികൾ പാർക്ക് സന്ദർശിക്കാൻ പോകുന്നത്. വാഹനക്കുരുക്ക് പ്രശ്നത്തിൽ ബന്ധപ്പെട്ടവർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ പറയുന്നത്. ിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയാൽ ആംബുലൻസുകൾ കടന്നുപോകാൻ പറ്റില്ല. അതുകൊണ്ട് കൊണ്ടുപോലെ പേഷ്യന്റുകൾ മരിക്കത്തക്ക രീതിയിൽ നിലയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടികളെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് വേണ്ടത്ര പോലീസും വേണ്ടത്ര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അത് പരിഗണന കൊടുത്തുകൊണ്ട് ഈ വണ്ടികളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഇനിയുണ്ട് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ വരികയാണ്. അതിശക്തമായ സമരം കോൺഗ്രസ് നേതൃത്വത്തിൽ പോകേണ്ടി വരും എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഏറ്റവും തിരക്കേറിയ അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗത കുരുക്ക് പതിവായതോടെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മൂന്നാറിൽ എത്തിപ്പെടാൻ കഴിയുന്നില്ല. അടിയന്തരഘട്ടങ്ങളിൽ ആംബുലൻസ് പോലുള്ള അത്യാവശ്യ സർവീസുകൾ പോലും നടത്താൻ കഴിയാത്തത് പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയാണ്. തൊടുപുഴ ടൌൺ ഹാളിനോട് ചേർന്നുള്ള പൊതുശുചിമുറിക്ക് സമീപം പുഴയിലേക്ക് വൻതോതിൽ മാലിന്യം തള്ളിയതായി കണ്ടെത്തി. ഈ പ്രദേശത്ത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത്. ഇടുക്കി എറണാകുളം ജില്ലകളിലായി ആയിരക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പുഴയിലാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് പുഴയിൽ നിന്ന് മാലിന്യം ശേഖരിച്ചു നീക്കാൻ നഗരസഭ അധികൃതർ തീരുമാനിച്ചു. പൊതുശുചിമുറിക്ക് സമീപത്തുകൂടി മാത്രമാണ് ഇവിടേക്ക് വഴിയുള്ളത്. ഈ വഴിയിൽ ഉൾപ്പെടെ മാസങ്ങളായി വൻതോതിൽ മാലിന്യം കൂടിക്കിടക്കുകയാണ്. ഇത് നീക്കം ചെയ്യാതെ പുഴയിലേക്ക് ഇറങ്ങാനാവാത്ത സ്ഥിതിയായി. ഇതേ തുടർന്ന് വഴിയിലെ മാലിന്യം JCB ഉപയോഗിച്ച് ശേഖരിച്ച് പിക്കപ്പ് ജീപ്പിൽ നീക്കം ചെയ്തു. ഇതിനുശേഷം പുഴയിലെ അഴുകിയ മാലിന്യം വാരിയെടുത്ത് ശുചിമുറിക്ക് സമീപത്ത് കുഴിയെടുത്ത് മൂടി. വർഷങ്ങളായി ഇവിടെ ഉണ്ടായിരുന്ന ശുചിമുറി അടുത്ത കാലത്ത് നവീകരിച്ചെങ്കിലും ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല.
നഗരമധ്യത്തിലെത്തുന്ന നിരവധി ആളുകൾക്ക് പ്രയോജനകരമാകുന്ന ശുചിമുറി എത്രയും വേഗം തുറന്നുകൊടുക്കണമെന്ന് യാത്രക്കാരും ഓട്ടോ ടാക്സി തൊഴിലാളികളും ആവശ്യപ്പെട്ടു. എലൈറ്റ് ന്യൂസ്, തൊടുപുഴ. ഈ വർഷത്തെ മധ്യകേരള സഹോദയ CBSE സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് തൊടുപുഴ. സർഗധ്വനി 2022 എന്ന് പേരിട്ടിരിക്കുന്ന കലോത്സവത്തിന് മുട്ടം ശന്താൾ ജ്യോതി പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിലെ 115 CBSE സ്കൂളുകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. നാല് കാറ്റഗറികളിലായി 40-ൽ പരം ഓഫ് സ്റ്റേജ് മത്സരങ്ങളും 50-ൽ പരം സ്റ്റേജ് മത്സരങ്ങളും കലോത്സവത്തിനുണ്ടാകും. 3000-ൽ പരം കുട്ടികൾ പങ്കെടുക്കും. ഒക്ടോബർ 15 മന്ത്രി റോഷി അഗസ്റ്റിൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. മധ്യകേരള സഹോദയ സെക്രട്ടറി ജോൺസൺ മാത്യു അധ്യക്ഷനാകും. മദർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെറീന ഞാറക്കാട്ട് മുഖ്യ പ്രഭാഷണം നടത്തും. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജ ജോമോൻ, പഞ്ചായത്ത് മെമ്പർ അരുൺ ചെറിയാൻ, PTA പ്രസിഡന്റ് ഡോക്ടർ തോംസൺ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. 103 സ്കൂളുകൾ പങ്കെടുക്കുന്ന ഈ മത്സരങ്ങൾ 3 വേദികളിലായിട്ടാണ് നടത്തപ്പെടുക. ഒക്ടോബർ 15 ശ്രദ്ധാ ജ്യോതി പബ്ലിക് സ്കൂളിൽ വെച്ചും, ഒക്ടോബർ 19 ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ചും, ഒക്ടോബർ 25-26 തീയതികളിൽ മേരിഗിരി സ്കൂളിൽ. ഓരോ കാറ്റഗറി വിഭാഗത്തിലും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിനും ഓവറോൾ ചാമ്പ്യൻ ആകുന്ന 1, 2, 3 സ്കൂളുകൾക്കും മധ്യ കേരള സഹോദയയുടെ ഓവറോളിംഗ് ട്രോഫി നൽകും. മധ്യ കേരള സഹോദയ പ്രസിഡന്റ് ഫാദർ മാത്യു കരിത്തറ, വൈസ് പ്രസിഡന്റ് ജയപോൾ തുടങ്ങിയവർ കലോത്സവം നടത്തിപ്പിന് നേതൃത്വം നൽകും. ശാന്താൾ ജ്യോതി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്ലിൻ SABS, PTA പ്രസിഡന്റ് ഡോക്ടർ തോംസൺ ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എലൈറ്റ് ന്യൂസ്, തൊടുപുഴ. വടക്കാഞ്ചേരി അപകടത്തെ തുടർന്ന് കോൺട്രാക്ട് കാരിയർ ബസ്സുകൾക്കെതിരായ അന്യായ നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഉടമകൾ. മേഖലയിൽ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട വ്യാഴാഴ്ച കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ 4 DTC ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തും. കോഴിക്കോട് കലക്ട്രേറ്റിന് മുന്നിലായിരിക്കും മേഖലയിലെ ധർണ സംഘടിപ്പിക്കുകയെന്ന് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തോട്ടം മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മാർച്ചും ധർണയും നടത്തി. മൂന്നാർ INTUC നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. ധർണ മുൻ KPCC വൈസ് പ്രസിഡന്റ് AK മണി ഉദ്ഘാടനം ചെയ്തു. എസ്റ്റേറ്റ് തൊഴിലാളികളുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായ കന്നുകാലികളെ കടുവയും പുലിയും ആക്രമിച്ചു കൊല്ലുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക, കന്നുകാലികളെ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരത്തുക എത്രയും വേഗം വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. തേയിലത്തോട്ടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന പുലി സാന്നിധ്യം തൊഴിലാളികളുടെ ജീവന് ആപ്തകരമാണെന്നും അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. സമരത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 2 മണിക്ക് മൂന്നാർ ടൗണിലൂടെ ബഹുജന റാലി നടത്തപ്പെട്ടു. മൂന്നാർ സിഗ്നൽ പോയിന്റിൽ നിന്നും കാൽനടയായി ആരംഭിച്ച മാർച്ച് DFO ഓഫീസിന് മുൻപിൽ സമാപിച്ചു. DCC ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഡി കുമാർ, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിന്ദാമുദിർ മൈദീൻ, കർപ്പസാമി സി നെൽസൺ, രാജാറാം തുടങ്ങിയവർ നേതൃത്വം നൽകി. എലൈറ്റ് ന്യൂസ്, മൂന്നാർ. ഇലന്തൂരിലെ ഇരട്ട നരബലിയിലെ പ്രതികളായ ഭഗവത് സിംഗ്, ലൈല, ഷാഫി എന്നിവർക്ക് വേണ്ടി ഹാജരാകുമെന്ന് അഡ്വക്കേറ്റ് BA ആളൂർ. സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെന്നും പ്രതികൾക്ക് വേണ്ടി ഹാജരാകുകയാണെന്നും ആളൂർ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെ പറഞ്ഞു. ആദ്യം 2 പേർക്ക് വേണ്ടി ഹാജരാകാനായിരുന്നു ഏൽപ്പിച്ചിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ 3 പ്രതികൾക്കും വേണ്ടിയാണ് ഹാജരാകുന്നതെന്നും ആളൂർ വ്യക്തമാക്കി. പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നതാണ്. ആദ്യം 2 പേർക്കായിരുന്നു ഹാജരാകാൻ ഏൽപ്പിച്ചിരുന്നത്, മഹിമാലും മഹിമാലിന്റെ വൈഫും. ഇപ്പോൾ 3 പേർക്കും കൂടി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് 3 പേർക്കും ഹാജരാകുന്നതായിരിക്കും.
കേരളത്തിലെ സഹകരണ മേഖലയിൽ നടന്ന തട്ടിപ്പും കർഷക ആത്മഹത്യകളും നരബലി തന്നെയെന്ന് മുൻ എംപി സുരേഷ് ഗോപി. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പണം നഷ്ടമായ നിക്ഷേപകരുടെ പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ സത്യാഗ്രഹത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ രൂക്ഷ വിമർശനം. തട്ടിപ്പിനിരയാകേണ്ടത് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തട്ടിപ്പുകളെ കുറിച്ചറിഞ്ഞിട്ടും വീണ്ടും അതിൽ പോയി വീഴുന്നു എന്നതാണ് പ്രശ്നം. ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് ചാടരുതെന്ന് പഠിപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിയാണോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. അഭിവൃദ്ധി ഉണ്ടാവണോ എന്ന് പറഞ്ഞ് ഇതാണ് മാർഗം എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, നമ്മൾ ഇതിനു മുമ്പും ഇങ്ങനത്തെ കഥകൾ കേട്ടതല്ലേ? പിന്നെയും എന്താ സമൂഹത്തെ ഇനി മുഖ്യമന്ത്രിയാണോ പഠിപ്പിക്കേണ്ടത്? അധമപ്രവർത്തനങ്ങളിൽ എന്റെ സംഭാവന ഉണ്ടാകില്ലെന്ന് ഓരോ വ്യക്തിയും കരുതിയാൽ പ്രശ്നം തീരും. ജനങ്ങൾ സ്വയം തീരുമാനമെടുക്കണം. നേരത്തെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സിദ്ധനെന്ന് പറഞ്ഞ് വരുന്നവരുടെ തട്ടിപ്പുകളിൽ ജനങ്ങൾ വീഴരുതെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. മാവേലിക്കരയിൽ തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ 117 കോടി രൂപ അടിയന്തരമായി തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ഏകദിന സത്യാഗ്രഹം ഇന്ന് വൈകിട്ട് 5 മണിക്ക് അവസാനിച്ചു. എൽ8 ന്യൂസ് ആലപ്പുഴ. എൽദോസ് കുന്നപ്പള്ളി MLA പീഡനക്കേസിൽ MLA വിശദീകരണം തേടിയതായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ. കുറ്റം തെളിഞ്ഞാൽ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 14-ന് യുവതി ആദ്യം പരാതി നൽകിയത്. എന്നാൽ വിശദമായ മൊഴി നൽകാത്തതിനാൽ പോലീസ് കേസെടുത്തിരുന്നില്ല. പിന്നീട് യുവതി വീണ്ടും ഹാജരായി മൊഴി നൽകുകയായിരുന്നു. ഇതോടെയാണ് MLA ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. രണ്ട് കിലോയോളം കഞ്ചാവുമായി മട്ടാഞ്ചേരി സ്വദേശികളായ രണ്ടുപേർ മുണ്ടക്കയത്ത് പിടിയിൽ. എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത്. ഇതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണെന്നാണ് സൂചന. എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി സ്വദേശി ഷിഹാബ് യൂസുഫ് മുഹമ്മദും സുഹൃത്തുമാണ് പിടിയിലായത്. കമ്പത്ത് നിന്നും മട്ടാഞ്ചേരിയിൽ വിൽപ്പന നടത്താൻ കഞ്ചാവ് കൊണ്ടുപോകുന്നതിനിടെ മുണ്ടക്കയം ബസ്സ്റ്റാൻഡിൽ വച്ച് പിടികൂടുകയായിരുന്നു. കമ്പത്ത് നിന്നും കഞ്ചാവുമായി രണ്ടുപേർ വരുന്നതായി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം KN സുരേഷിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ബസ്സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് രണ്ടംഗ സംഘത്തിന്റെ പക്കൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയത്. മട്ടാഞ്ചേരി സ്വദേശികളായ ഷിഹാബ് എന്നയാളെയും പ്രായപൂർത്തിയാകാത്ത ഒരാളെയും കൂടെ 1.600 കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയിട്ടുണ്ട്. കമ്പത്ത് പോയി 28,000 രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നലെ കമ്പത്തിന് പോയിട്ട് ഇന്ന് രാവിലെ മുണ്ടക്കയം സ്റ്റാൻഡിൽ വന്ന് കൺസ്ട്രക്ഷന് വന്നപ്പോഴാണ് നമ്മുടെ പിടിയിലാവുന്നത്. 28,000 രൂപ നൽകി 2 കിലോഗ്രാം എന്ന് വിശ്വസിച്ച് വാങ്ങിയ കഞ്ചാവ് നിറച്ച പാക്കറ്റ് എക്സൈസ് പരിശോധിച്ചപ്പോൾ 1.700 ഗ്രാം കഞ്ചാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പത്രക്കടലാസിൽ പാക്ക് ചെയ്ത് പ്ലാസ്റ്റിക് ടേപ്പ് ഉപയോഗിച്ച് കവർ ചെയ്ത നിലയിലായിരുന്നു കഞ്ചാവ്. ഇൻസ്പെക്ടർ രാജേഷ് ബി ചിറയത്ത്, കമ്മീഷണർ സ്ക്വാഡ് അംഗം KN സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PR പ്രസാദ്, വനിതാ എക്സൈസ് ഓഫീസർ CR ആശ, ഡ്രൈവർ മധു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. എൻലൈറ്റ് ന്യൂസ്, മുണ്ടക്കയം. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്നുംപാറയിലെത്തുന്നവർക്ക് ഇനി മുതൽ കുതിര സവാരിയും ആസ്വദിക്കാം. ഇതിനായി സിംബായും സിംബ്രുവും റെഡി. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പരുന്നുംപാറയുടെ കുന്നിൻ ചെരുവുകളിൽ ഇവരുണ്ട്. പത്തനംതിട്ട സ്വദേശി മുഹമ്മദ് സലീമാണ് കുതിരകളുമായി എത്തുന്നത്. ഇടുക്കിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന സ്ഥലമാണ് പീരുമേട് പരുന്തുംപാറ. മലനിരകളുടെയും കുന്നിൻ ചെരുവുകളുടെയും സൗന്ദര്യവും കുളിർക്കാറ്റിന്റെയും കോടമഞ്ഞിന്റെയും തലോടലും സഞ്ചാരികൾക്ക് വ്യത്യസ്ത അനുഭവമാണ് നൽകുന്നത്. അവധി ദിവസങ്ങളിലും അല്ലാതെയുമായി വാഗമണിലും തേക്കടിയിലും എത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടത്താവളമായി മാറിയിരിക്കുകയാണ് പരുന്തുംപാറ. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കുതിര സവാരിയുടെ പുതുമയുള്ള അനുഭവം സമ്മാനിക്കുകയാണ് പത്തനംതിട്ട സ്വദേശി മുഹമ്മദ് സലീം. കുതിര വണ്ടിയിലും കുതിരപ്പുറത്തും സഞ്ചരിക്കാം. ആളുകൾക്ക് സൗകര്യപ്രദമാം വിധം കുഞ്ഞൻ കുതിരകളാണ്. കാലാവസ്ഥയുമായി ഇണങ്ങിയതോടെ കൂടുതൽ ഊർജ്ജസ്വലരായി ഇവർ. പരുന്തുംപാറയുടെ കുന്നിൻ ചെരുവുകൾ കീഴടക്കുകയാണ് ഈ കുതിരകൾ. കുട്ടികളാണ് കുതിര സവാരി കൂടുതലായി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി സവാരി നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ മുഹമ്മദ് സലീം ഒരുക്കുന്നുണ്ട്. എൻലൈറ്റ് ന്യൂസ്, പീരുമേട്.
പ്രതിരോധിക്കാൻ പോലും ശേഷിയില്ലാത്ത വയോധികരെ കൊന്നു മാംസം ഭക്ഷിച്ച നരഭോജികൾക്ക് ജയിൽ. നരബലി കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരെ രണ്ടാഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കൂടുതൽ തെളിവെടുപ്പിനായി വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. റോസ്ലി എന്ന 49-കാരിയെ അതിക്രൂരമായി കഴുത്തറുത്തു കൊല ചെയ്തത് ലൈലയെന്ന് പോലീസ് റിപ്പോർട്ട്. 52-വയസ്സുകാരിയെ പത്മയെ കൊലപ്പെടുത്തിയത് ഏജന്റായ ഷാഫി. രണ്ട് കേസിലും ഇരകളെ പിടിച്ചു നൽകിയത് ഭഗവത് സിംഗ്. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് അംഗീകരിച്ച കോടതി 3 പേരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പോലീസിനെ കുറിച്ച് പരാതികളൊന്നുമില്ലെന്ന് പ്രതികൾ കോടതിയെ അറിയിച്ചു. അതേസമയം വിഷാദ രോഗത്തിനടിമയാണെന്ന് ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈല പറഞ്ഞു. 3 പേരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതിയിൽ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, എൻലൈറ്റ് ന്യൂസ്. വടക്കഞ്ചേരി അപകടത്തിന് പിന്നാലെ നടക്കുന്ന വ്യാപക പരിശോധനയിൽ 10 ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 12 ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഒരു KSRTC ബസ്സും ഒരു സ്വകാര്യ ബസ്സും ഉൾപ്പെടെയാണ് നിയമ നടപടി നേരിട്ടത്. 5 ദിവസത്തെ പരിശോധനയ്ക്കിടെയാണ് എൻഫോഴ്സ്മെന്റ് RTO നടപടി. ലൈറ്റ്, ശബ്ദം തുടങ്ങി അധിക ഫിറ്റിംഗുകൾ 321 ബസ്സുകളിൽ കണ്ടെത്തി. നിയമലംഘനത്തിന് 398 ബസ്സുകൾക്കെതിരെ കേസെടുത്ത് പിഴ ചുമത്തുകയും ചെയ്തു. ഇതിനിടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം മാറ്റണമെന്ന ആവശ്യം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട സ്വകാര്യ ടൂറിസ്റ്റ് ബസ് ഉടമകൾ ഗതാഗത മന്ത്രിയെ കാണും. നിയമം ലംഘിക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ ഇന്നു മുതൽ സംസ്ഥാനത്ത് കർശന നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നിയമലംഘനം നടത്തുന്ന ബസ്സുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്യണമെന്ന് ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. അത്തരം ബസ്സുകൾ ഇന്നു മുതൽ നിരത്തിലുണ്ടാകരുതെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. നിയമലംഘകരായ ഡ്രൈവർമാരുടെ ലൈസൻസും ഉടനടി സസ്പെൻഡ് ചെയ്യാൻ ഇടക്കാല ഉത്തരവിൽ കോടതി മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി. നിയമവിരുദ്ധ ശബ്ദ സംവിധാനങ്ങളുള്ള വാഹനങ്ങളിൽ വിനോദയാത്ര നടത്തിയാൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേലധികാരികൾക്കെതിരെയും നടപടി വരും. നിയമവിരുദ്ധമായ ശബ്ദ സംവിധാനങ്ങൾ, ലൈറ്റുകൾ, ട്രാഫിക് സുരക്ഷാ മാനദണ്ഡം ലംഘിച്ചുള്ള കൂട്ടിച്ചേർക്കലുകൾ എന്നിവ നടത്തിയ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ ഇന്നു മുതൽ പരിശോധന കർശനമായിരിക്കും. ന്യൂസ് ഡെസ്ക്, എൻലൈറ്റ് ന്യൂസ്. രണ്ടാം ഭാര്യയുടെ മകളെ പീഡിപ്പിച്ച രണ്ടാനച്ഛൻ പിടിയിൽ. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ഒളിവിൽ പോയ മലപ്പുറം വഴിക്കടവ് മനുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. വഴിക്കടവ് മണിമൂളി സ്വദേശി മനു എന്ന 42-കാരനെയാണ് മധുര നാഗമലയിലെ പുതുക്കോട്ടയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പ്രതി മധുരയിലുണ്ടെന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു. വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയട്ടയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 2017 പ്രതിയുടെ രണ്ടാം ഭാര്യയുടെ ആദ്യ ഭർത്താവിലുണ്ടായ മകളെ ലൈംഗികമായി പീഡിപ്പിച്ചതിനെ തുടർന്നാണ് കേസ്. മലപ്പുറം ജില്ലാ ചൈൽഡ് ലൈനിന്റെ പരാതിയിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജോലി സ്ഥലത്തുള്ള ഭർതൃമതിയായ യുവതിയോടും മക്കളോടുമൊപ്പം മണിമൂളിയിൽ വാടകയ്ക്ക് താമസിച്ചു വരവെയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 2017 പ്രതി 55 ദിവസം മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിലായിരുന്നു. തുടർന്ന് ജാമ്യം ലഭിച്ചതോടെ മുങ്ങുകയായിരുന്നു. കാസർഗോഡ്, മംഗലാപുരത്തെ ചെളിക്കുളം എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം മധുരയിൽ ഐസ്ക്രീം വിൽപ്പനയ്ക്കായി വ്യാജവിലാസത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് IPSന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ DYSP സാജു കെ എബ്രഹാം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു. മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. എൻലൈറ്റ് ന്യൂസ്, നിലമ്പൂർ. തൊടുപുഴയിലെ കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ലക്ഷങ്ങൾ മുടക്കിയിട്ടും പണി പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യാത്രക്കാർക്കും ബസ് തൊഴിലാളികൾക്കും പ്രയോജനപ്രദമാകുന്ന കംഫർട്ട് സ്റ്റേഷനാണ് പാതി വഴിയിൽ നിർമ്മാണം നിലച്ചു നിൽക്കുന്നത്. ഇതിനോടൊപ്പം സ്ത്രീകൾക്കായി രാത്രി വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണവും നിലച്ചിട്ട് കാലങ്ങളായി. തൊടുപുഴ കോതായിക്കുന്ന് നഗരസഭാ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി വിഭാവനം ചെയ്തത്. 3 വർഷം മുമ്പ് ഇതിന്റെ നിർമ്മാണവും ആരംഭിച്ചു. 2 നിലകളിലായി പണിയുന്ന കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പണികളും റൂഫിംഗ് ജോലികളും പൂർത്തിയായി. കെട്ടിടത്തിന്റെ 2 വശങ്ങളിലായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉപയോഗിക്കാനാകും വിധത്തിൽ ആധുനിക രീതിയിൽ ശുചിമുറി ഉപകരണങ്ങളും ഘടിപ്പിച്ചു. വൈദ്യുതീകരണത്തിനായി വയറിംഗ് ജോലികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 നിലകളിലായുള്ള കെട്ടിടത്തിന്റെ മുകളിലെ നിലയിലെ 2 മുറികൾ രാത്രികാലങ്ങളിൽ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് വിശ്രമ കേന്ദ്രമായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ മുറികളിൽ ലൈറ്റും ഫാനും ഉൾപ്പെടെയുള്ളവയും സ്ഥാപിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഈ കെട്ടിടം നിലവിൽ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്.
ഇതിനു പുറമെ ഈ കെട്ടിടത്തിലെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെയുള്ളവ അടിച്ചു പൊട്ടിച്ച നിലയിലാണ്. ആധുനിക കംഫർട്ട് സ്റ്റേഷന്റെ ജോലികൾ പൂർത്തിയാക്കുന്നതിനായി ഇക്കഴിഞ്ഞ നഗരസഭാ ബജറ്റിൽ പ്രത്യേക പ്രഖ്യാപനവും നിർദ്ദേശവും ഉണ്ടായിരുന്നതായി മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പറഞ്ഞു. കെട്ടിടം പണി പൂർത്തിയായെങ്കിലും സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കാത്തതാണ് കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം വൈകാൻ കാരണമെന്നാണ് നഗരസഭാ അധികാരികൾ പറയുന്നത്. നഗരത്തിൽ ദിനം പ്രതി എത്തുന്ന 100 കണക്കിന് ആളുകൾക്ക് പ്രയോജനമാകുന്ന കംഫർട്ട് സ്റ്റേഷനും വിശ്രമ കേന്ദ്രവും എത്രയും വേഗം തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എൻ ലൈറ്റ് ന്യൂസ്, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിലെ പുലി പ്രചാരണം വ്യാജമെന്ന് റിപ്പോർട്ട്. നിജസ്ഥിതി കണ്ടെത്താൻ അന്വേഷണം പ്രഖ്യാപിച്ചു വനം വകുപ്പ്. സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന അഭ്യൂഹങ്ങൾ വനം വകുപ്പിനെയും വെട്ടിലാക്കി. കേരളത്തിലുടനീളം നിക്ഷേപ തട്ടിപ്പ്. സംഘത്തിലെ ഒരാൾ പിടിയിൽ. പിടിയിലായത് പാലക്കാട് മരുതാ സ്വദേശി ഹരിദാസ്. എംഎൽഎക്കെതിരായ പീഡന കേസ് കുറ്റം തെളിഞ്ഞാൽ പുറത്താക്കുമെന്ന് കെ സുധാകരൻ. ഇലന്തൂർ ഇരട്ട നരബലി കേസ് പ്രതികൾക്കായി ഹാജരാകുന്നത് അഡ്വക്കേറ്റ് ആളൂർ. സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിയണം. നരഭോജികൾ എന്ന ആക്ഷേപം ഉന്നയിക്കരുതെന്നും ആളൂർ. ഫിറ്റ്നസ് ഇല്ലാതെ സംസ്ഥാനത്ത് ടൂറിസ്റ്റ് ബസ്സുകൾ. 12 ബസ്സുകളുടെ ഫിറ്റ്നസ് ലൈസൻസ് റദ്ദാക്കി. കെഎസ്ആർടിസി ബസ്സും നിയമം ലംഘിക്കുന്നു. ഇതോടെ ജില്ലാ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.